അധികം വലിച്ചു നീട്ടലുകളില്ലാതെ ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലറുകളുടെ തള്ളിക്കയറ്റത്തിൽ ട്രാക്ക് മാറ്റി പിടിച്ചു വന്നൊരു ഇൻവെസ്റ്റിഗേഷൻ ത്രില്ലർ എന്ന ഈ സിനിമയെ വിശേഷിപ്പിക്കാം. കാരണം പ്രേക്ഷകരെ മടുപ്പിക്കാതെയുള്ള കഥയും വേഗതയും ഈ ചിത്രത്തിനുണ്ട്. രണ്ട് പെൺകുട്ടികളുടെ കൊലപാതകങ്ങളുടെ അന്വേഷണമാണ് സിനിമയുടെ പ്രമേയം. അന്വേഷിപ്പിൻ കണ്ടെത്തും പുറത്തിറങ്ങിയതിന് പിന്നാലെ 40 വർഷം മുൻപ് നടന്ന ജോളി കൊലപാതകമാണ് ചർച്ചകളിൽ ഇടം നേടുന്നത്. 1984 കേരളത്തെ ഞെട്ടിച്ച ജോളി കൊലപാതകമാണ് ചിത്രത്തിന്റെ ഫസ്റ്റ് ഹാഫിൽ പരാമർശിക്കുന്ന ലൗലി മാത്തൻ വധക്കേസ്. കോളേജ് വിദ്യാർത്ഥിനിയായ ജോളി മാത്യു ലൈംഗിക പീഡന ശ്രമത്തിനിടെ കൊല്ലപ്പെട്ട സംഭവമാണ് ജോളി വധക്കേസ്. 18-കാരിയായ ജോളി 1984 April 23 കോട്ടയം ഭദനി ആശ്രമത്തിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഈ കേസിൽ മലങ്കര ഓർത്തഡോക്സ് സഭയിലെ വൈദികനായ ഫാദർ ജോർജ് ചെറിയാനെ അന്ന് കേസുമായി ബന്ധപ്പെട്ട് അറസ്റ്റ് ചെയ്യുകയും ചെയ്തിരുന്നു. അന്നത് ഏറെ വിവാദങ്ങളും സൃഷ്ടിച്ചിരുന്നു. ശാസ്ത്രീയ തെളിവുകളുടെ അടിസ്ഥാനത്തിൽ കോട്ടയം ജില്ലാ മജിസ്ട്രേറ്റ് കോടതി വൈദികന് ജീവപര്യന്തം തടവും കൂട്ടുപ്രതികൾക്ക് 7 വർഷം തടവും വിധിച്ചിരുന്നു. എന്നാൽ പിന്നീട് മേൽക്കോടതി പ്രതികളെ വെറുതെ വിടുകയായിരുന്നു. 1984 നടന്ന സംഭവത്തെക്കുറിച്ച് ജോളിയുടെ സഹോദരനായ മോനച്ചൻ സംസാരിച്ച വീഡിയോയും വൈറലായിരിക്കുകയാണ്. ജോളിയുടെ മൃതദേഹം മെഡിക്കൽ കോളേജിൽ നിന്ന് കൊണ്ടുവന്ന ശേഷം കുറച്ചു നേരം മാത്രമേ വീട്ടിൽ വെച്ചുള്ളൂ. എങ്ങും പ്രതിഷേധമായിരുന്നു. MC റോഡിലെ ഗതാഗതം അന്ന് 4 മണിക്കൂറോളം തടസ്സപ്പെട്ടു. 4 വണ്ടി പോലീസുകാർ ഇവിടെ വീടിന് പരിസരത്തുണ്ടായിരുന്നു. ക്രൈംബ്രാഞ്ചിനായിരുന്നുവല്ലോ ആദ്യത്തെ അന്വേഷണ ചുമതല. കിണറിൽ ഒരു ബോഡി പൊങ്ങിയെന്ന് പറഞ്ഞു കേട്ടപ്പോഴേ ഞാൻ പോയി നോക്കി. എനിക്ക് വസ്ത്രം കണ്ടപ്പോഴേ മനസ്സിലായി. ആകപ്പാടെ ഞാൻ തകർന്നുപോയി. അവിടുന്ന് ഓടി ഞാനാണ് വീട്ടിലേക്ക് വന്ന് പറഞ്ഞത്. 40 ആയില്ലേ വർഷം. ജോളിക്കന്ന് 18 വയസ്സല്ലേയുള്ളൂ. ഞങ്ങളുടെ ജോളിയുടെ കൊലപാതകം വിഷയമായി സിനിമ ഇറങ്ങിയതറിഞ്ഞു. സിനിമ കണ്ടാലല്ലേ കൂടുതൽ അഭിപ്രായം പറയാൻ കഴിയൂ എന്നാണ് മോനച്ചൻ പറയുന്നത്. ടൊവിനോ നായകനായ ഡാർവിൻ കുര്യാക്കോസ് ചിത്രം മികച്ച പ്രതികരണങ്ങളോടെ തിയേറ്ററിൽ പ്രദർശനം തുടരുകയാണ്. അന്ന് ഈ കേസ് അന്വേഷിച്ച IPS ഓഫീസറായ സിബി മാത്യൂസ് തന്റെ നിർഭയം എന്ന പുസ്തകത്തിൽ ഈ കേസ് അന്വേഷണവുമായി ബന്ധപ്പെട്ടുണ്ടായ സംഭവങ്ങൾ വളരെ വിശദമായി തന്നെ എഴുതിയിട്ടുമുണ്ട്. സിനിമയുടെ തിരക്കഥാകൃത്തായ ജിനു വി എബ്രഹാം സിനിമയ്ക്ക് ജോളി കേസിനോടുള്ള സാമ്യം തുറന്നു പറഞ്ഞിരുന്നു. ജോളി കേസിലെ അന്വേഷണത്തോടും അതിലുണ്ടായ വഴിത്തിരിവുകളോടും ഏറെ സാദൃശ്യമുണ്ട് അന്വേഷിപ്പിൻ കണ്ടെത്തും സിനിമയ്ക്ക്. കഥ നടക്കുന്ന ശിങ്ങവനവും മറ്റു പ്രദേശങ്ങളും ഇതിന് തെളിവാണ്. എന്നാൽ തന്റെ ചെറുപ്പകാലത്ത് സ്വന്തം നാട്ടിലുണ്ടായ സംഭവത്തിൽ നിന്നും പ്രചോദനം ഉൾക്കൊണ്ട് അത് ലോക്കൽ പോലീസ് എങ്ങനെ കൈകാര്യം ചെയ്തു എന്ന അന്വേഷണത്തിലൂടെയാണ് ഈ കഥയുണ്ടായത് എന്നാണ് ജിനു എബ്രഹാം മനോരമ ഓൺലൈനിന് നൽകിയ അഭിമുഖത്തിൽ പറയുന്നത്. ജസ്ന തിരുവിതാനമടക്കമുള്ള ഒരുപാട് കേസുകൾ സിനിമയ്ക്ക് പ്രചോദനമായിട്ടുണ്ട്. ജോളി മാത്യു കേസിലെ സംഭവങ്ങൾ ശേഖരിച്ചു വച്ചിട്ടുണ്ടായിരുന്നു. സിബി മാത്യു ഏറ്റെടുക്കുന്നതിന് ലോക്കൽ പോലീസാണ് കൈകാര്യം ചെയ്തത്. അതാണ് സിനിമയുടെ വിഷയമാക്കിയത് എന്നാണ് ജിനു വ്യക്തമാക്കിയത്. അതേസമയം അന്വേഷിപ്പിൻ കണ്ടെത്തും ചിത്രം 10 കോടിയിലധികം കളക്ഷൻ നേടിക്കഴിഞ്ഞു. അന്വേഷണ ഉദ്യോഗസ്ഥരായ പോലീസിന്റെ നടപടിക്രമങ്ങൾക്കാണ് ഈ സിനിമയിൽ പ്രാധാന്യം നൽകിയിരിക്കുന്നത്. അതിനാൽ തന്നെ ഒരു വേറിട്ട സിനിമ തന്നെയാണ് അന്വേഷിപ്പിൻ കണ്ടെത്തും എന്നാണ് പ്രേക്ഷകർ അഭിപ്രായപ്പെടുന്നത്. സിദ്ദീഖ്, ഇന്ദ്രൻ, രമ്യ സുവി, ബാബുരാജ്, പ്രമോദ് വെളിയനാട്, വിനീത് തട്ടിൽ എന്നിവരും പുതുമുഖങ്ങളുമാണ് ചിത്രത്തിലെ പ്രധാന അഭിനേതാക്കൾ. ഭ്രമയുഗം, പ്രേമലു എന്ന സിനിമകൾക്കൊപ്പം തന്നെ കുതിപ്പ് തുടരുകയാണ് ഈ ടൊവിനോ ചിത്രവും.